പരമപവിത്രമായ പരശുരാമക്ഷേത്രത്തില് ബംഗ്ലാദേശിൽ നിന്നും ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും രാഷ്ട്രദ്രോഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ശിരസിലും തോളിലുമേറ്റി അഭയകേന്ദ്രമായി പല വർഗീയ സംഘടനകളുടെയും ഭരിക്കുന്നവരിൽ പലരുടെയും പ്രതിപക്ഷ കക്ഷികളിൽ പലരുടെയുമെല്ലാം അനുഗ്രഹാശിസ്സുകളോടെ നിലനിൽക്കുന്ന ഈ തീവ്രവാദം അത് കേരളത്തിന് ശാപമായി തീരുമെന്ന് നിരന്തരം ദേശീയ സംഘടനകൾ പറഞ്ഞിരുന്നു. പല മതത്തിലുള്ളവരിവിടെ കയറുന്നത് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോഴെല്ലാം അത് വർഗീയതയായിട്ട് മുദ്ര കുത്തിയിരുന്നു. ഇന്ന് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നത് ജനം ടി വിയിൽ മാത്രമാണെന്ന് തോന്നുന്നു. ദേശീയത നമ്മുടെ സംസ്കാരം, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡത, ഇതെല്ലാം മുൻനിർത്തിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വാർത്തകളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കാം. പേരിൽ പെരുമ്പാവൂരിൽ ഒഴിവിക്കഴിഞ്ഞ 3 ബോഡോ തീവ്രവാദികൾ പിടിയിൽ. നിരോധിത സംഘടനയായ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോ ലാൻഡിൽ ഉൾപ്പെട്ടവരാണ് പിടിയിലായത്. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും അസം പോലീസും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. നിരോധിത സംഘടനയായ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡിനായി നടത്തിയ കൊലപാതകങ്ങളിലുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളായ 3 ആസാം സ്വദേശികളാണ് എറണാകുളം പെരുമ്പാവൂരിൽ പിടിയിലായത്. 15 ദിവസം മുമ്പ് കേരളത്തിലെത്തിയ ഇവർ പെരുമ്പാവൂർ മണ്ണൂരിലെ പ്ലൈവുഡ് കമ്പനിയിൽ ജോലിക്ക് കയറി. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിൽ വ്യാജ പേരിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. കേന്ദ്ര ഇന്റലിജൻസിന്റെയും ആസാം പോലീസിന്റെയും നിർദ്ദേശപ്രകാരമാണ് ഇവരെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ താമസിച്ചിരുന്ന ക്യാമ്പ് 200 പോലീസ് എത്തി വളഞ്ഞായിരുന്നു അറസ്റ്റ്. ഇവരിൽ നിന്നും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തു. UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ആസാം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ഇവരെ കൈമാറുമെന്നും ഇവർക്ക് കേരളത്തിൽ സഹായങ്ങൾ ചെയ്ത് നൽകിയത് ആരെന്ന് അന്വേഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. ഇപ്പോൾ ഇവർക്കെതിരെ ആൾറെഡി ഒരു ഗോസഗാവ് എന്ന ഒരു പോലീസ് സ്റ്റേഷനിലോ കേസുണ്ട്. ഇറ്റ് ഈസ് 455/2017. അതിൽ എല്ലാ ഈ UAPA Act സെക്ഷൻസ് ഉണ്ട്, ആർമ്സ് ആക്ട് ഉണ്ട്, പിന്നെ ഈ 120B, 121 എല്ലാ കേസും ഉണ്ട്. സോ ഇതാരാ അന്തരം ലേറാണ് എസ്കേപ്പ്. സോ പിന്നെ ഇപ്പോൾ നമ്മൾ after catching them, we have to verify whether they are really these persons. Verification calling and it is confirmed that they are the persons. പിന്നെ അവരെ കൂടെ എന്തെങ്കിലും ആർമ്സോ പിന്നെ എനി ഒരു ഡേഞ്ചറസ് വെപ്പൺസോ മെറ്റീരിയൽ ഉണ്ടോ എല്ലാം നമ്മൾ പരിശോധിച്ചു. അവരെ ഇവിടെ ഒന്നും കിട്ടില്ല. പിന്നെ ആധാർ കാർഡ്, പിന്നെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ കാട്ടും. ഇപ്പോൾ മെയിൻ നമ്മൾ നോക്കാൻ കാര്യങ്ങൾ ഇവർക്ക് വേറെ എന്തെങ്കിലും നെറ്റ്വർക്കോ അക്കംപ്ലീസോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ അവരുടെ നെറ്റ്വർക്ക് എല്ലാം പരിശോധിക്കാം. സോ അതിൻ്റെ ഒരു പ്രോസസ്സ് ഇപ്പോൾ നടന്നുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ഇവരെ ചോദ്യം ചെയ്യും. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിവരം ശേഖരിക്കുന്നതിലും നിരീക്ഷിക്കുന്നതിലും പോലീസ് കാട്ടുന്ന അലംഭാവം തീവ്രവാദ സംഘടനകൾക്കായി പ്രവർത്തിക്കുന്നവരടക്കമുള്ള കുറ്റവാളികൾ കേരളത്തെ സുരക്ഷിത താവളമായി കാണാൻ ഇടയാക്കുന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ബോഡോ തീവ്രവാദികളുടെ സാന്നിധ്യം വിരൽ ചൂണ്ടുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. ഏതായാലും നമ്മുടെ രാഷ്ട്രം ദൈവത്തിന്റെ സ്വന്തം നാട്, അത് കാട്ടാളന്മാരുടെയും തീവ്രവാദികളുടെയും സ്വന്തം നാടാകാതിരിക്കാൻ നമുക്ക് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം.